നമസ്കാരം. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ടും ജോലി കിട്ടാത്തതിൽ മനം നൊന്ത് അനു എന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും ഇത് വലിയ കാര്യമായി എടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ചും സി പി എം, കാരണം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവമാണല്ലോ ഇത്. സർക്കാരിന്റെ പിടിപ്പുകേട് അല്ലെങ്കിൽ കോവിഡ് കാലത്ത് അനധികൃതമായി റാങ്ക് ലിസ്റ്റ് റദ്ദാക്കി ഉദ്യോഗാർത്ഥികളെ പെരുവഴിയിലാക്കുന്ന നിലപാടിന്റെ ഒരു രക്തസാക്ഷിയാണ്. രക്തസാക്ഷി എന്നൊക്കെ പറഞ്ഞാൽ എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും വന്ന് അനുവിനെ രക്തസാക്ഷിയാക്കും. അതിന്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഈ ചെറുപ്പക്കാരന് മനം നൊന്ത് ജീവനെടുക്കേണ്ടി വന്നത്. സത്യമാണ്. പക്ഷേ ഇത് സി പി എമ്മിനെ കാര്യമായി പ്രതിരോധത്തിലാക്കി എന്നുള്ളത് വാസ്തവം. പക്ഷേ രക്ഷപ്പെടാൻ വഴിയുണ്ട്. അപ്പോൾ ഈ പ്രതിരോധത്തിൽ ആക്കുക എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക ട്രെയിനിങ്, അത് പ്രതിരോധത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചൊരു ട്രെയിനിങ് ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിങ് കൊടുക്കുന്നത് വേറെ ആരുമല്ല, സി പി എമ്മിന്റെ സ്വന്തം മുഖ്യമന്ത്രിയുടെ സ്വന്തം എം വി ജയരാജൻ സഖാവാണ്. പണ്ട് എസ് എഫ് ഐക്കാരോട് നിങ്ങൾ പോയി കെ എസ് യുക്കാരെ തല്ലിക്കോ എന്ന് ആഹ്വാനം ചെയ്യുകയും ന്യായാധിപനെ ശുംഭൻ എന്ന് വിളിച്ചതിന് നിയമ നടപടി നേരിടേണ്ടി വരികയും ചെയ്ത നമ്മുടെ സ്വന്തം ജയരാജൻ സഖാവ്. സഖാവ് വിവിധ ലോക്കൽ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്ക് അയച്ച ഒരു സന്ദേശത്തിന്റെ ശബ്ദശകലം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടിട്ട് മടങ്ങി വരാം. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് ഒരു തൊഴിൽ രഹിതൻ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഒരാള് ജോലി ഇല്ലാത്തതിന്റെ ഫലമായി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എതിരാളികൾ നല്ലതുപോലെ പ്ലാൻ ചെയ്ത് ആസൂത്രിതമായിട്ടുള്ള കമന്റുകൾ ഇതിൽ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളും ആസൂത്രിതമായ രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കണം. അതിലെന്തെല്ലാമാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് ചെറിയ ചെറിയ കാപ്സ്യൂൾ ടൈപ്പായി അയച്ചു തരുന്നുണ്ട്. അത് ഒരു ലോക്കലിൽ ചുരുങ്ങിയതൊരു 300-400 പ്രതികരണങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കണം. ഒരാൾ തന്നെ 10-15 കമന്റ് ചെയ്തിട്ട് കാര്യമില്ല, കൂടുതൽ പേർ കമന്റ് ചെയ്യുക എന്നിടയ്ക്ക് എത്തണം. അപ്പൊ അതുകൂടി ചെയ്യണം, ശ്രദ്ധിക്കണമെന്ന് പറയാനാണ് ഞാൻ ഈ സമയം നിങ്ങളുമായി പങ്കിടുന്നത്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഈ നമ്മുടെ പ്രചാരവേല ശക്തിപ്പെടുത്തുന്നതിന്റെയും ഫേസ്ബുക്കിന്റെ ലൈക്ക് വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായുള്ള കാര്യങ്ങളിൽ എല്ലാ സഖാക്കളുടെയും നേതൃത്വപരമായ പങ്കുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ള സഖാക്കൾക്ക് ഈ നിർദ്ദേശം പോകേണ്ടതുണ്ട്. ഇതാണ് പറയുന്നത്, ഇങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, എങ്ങനെ ന്യായീകരിക്കണം. അതായത് ഒരു മനുഷ്യജീവൻ ഇല്ലാതായതൊന്നുമല്ല സി പി എമ്മിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രശ്നം. അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നു, അതിനെ എങ്ങനെ വളച്ചൊടിക്കാൻ പറ്റുന്നു, എങ്ങനെ വളച്ചൊടിക്കണം എന്ന് സഖാക്കന്മാർക്ക് ഉപദേശം കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ ജയരാജൻ സഖാവ് ചെയ്യുന്നത് നമ്മൾ കേട്ടത്. ഇതിപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യമാണ്. ഒരുപാട് പേർ ഇതുപോലെ, ഒരുപാട് നേതാക്കൾ ഇതുപോലെ ന്യായീകരിക്കാനായി പഠിപ്പിക്കുന്നുണ്ട്. ന്യായീകരിക്കാനായി പ്രത്യേക ട്രെയിനിങ് സെന്ററുകളുണ്ട്. ന്യായീകരണം മാത്രം പഠിപ്പിക്കാൻ ഇറങ്ങിയ ന്യായീകരണ തൊഴിലാളികളുണ്ട്. അവരുടെയൊക്കെ ക്ലാസുകളുമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സൈബർ സഖാക്കൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇരുന്ന് ഇങ്ങനെ പറയുന്നത്. അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള വാർത്തകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും സി പി എമ്മിനെതിരെ പ്രചരിക്കുമ്പോൾ അതിനെ തടുക്കേണ്ട ആവശ്യകത കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ശ്രീ എം വി ജയരാജന്റെ ഈ ഒരു സന്ദേശം. എന്തായാലും സഖാക്കളൊക്കെ ഇത് ഹൃദയം നിറച്ച് സ്വീകരിച്ചു എന്നറിയാം. സൈബർ സഖാക്കൾ, സൈബർ പോരാളികൾ എന്നറിയപ്പെടുന്ന സി പി എംകാരൊക്കെ കാര്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്, വളരെ ശക്തമായി മുമ്പോട്ട് പോകുന്നുണ്ട്. നല്ല കാര്യം തന്നെ. അനുവിന്റെ വീട്ടുകാർക്ക്, കുടുംബാംഗങ്ങൾക്ക് നഷ്ടമായി, അല്ലാതെ ഇവർക്കൊന്നും ഒന്നും നഷ്ടമായില്ല. ഇവർക്ക് ന്യായീകരിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇങ്ങനെ ന്യായീകരിച്ച് ഇങ്ങനെ നടക്കുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഈ ന്യായീകരണം കൊണ്ട് മാത്രമാണ് സി പി എം എന്ന പാർട്ടിയും ഇടതുപക്ഷവും ഇപ്പോൾ ഇന്ത്യയിൽ അപ്രസക്തമായി പോയത് കേരളത്തിലും വൈകാതെ തന്നെ ഈ ഒരു പാർട്ടി അന്ത്യശ്വാസം വലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവർ ജനങ്ങളുടെ ഒപ്പമല്ല, ഇവർ ന്യായീകരണങ്ങൾക്കൊപ്പമാണ്, ഇവർ ജനവിശ്വാസങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ജനാധിപത്യ സംവിധാനങ്ങൾക്കും ജനാധിപത്യ ചട്ടങ്ങൾക്കും എതിരാണ് ഇവരുടെ എല്ലാം. കാരണം ഇന്ത്യയിൽ വിപ്ലവം നടത്തി, സായുധ വിപ്ലവത്തിലൂടെ
ഇന്ത്യ പിടിച്ചടക്കാനായി ഇന്ത്യയിൽ ഭരണം പിടിച്ചടക്കണം എന്ന് പറഞ്ഞ് കൽക്കട്ട തീസിസ് ഇറക്കിയവരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം കരിദിനമായി ആചരിച്ചവരും ഇന്നിപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനവും കരിദിനമായി ആചരിക്കുകയാണ് CPM. അപ്പോൾ ഇവരുടെ ആ മനസ്സിലിരിപ്പും താന്തോന്നിത്തരവും ഒക്കെ എല്ലാവർക്കും മനസ്സിലായില്ല. ന്യായീകരിക്കാൻ മാത്രം ഈ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരുടെ സൈദ്ധാന്തികൻ എന്നൊക്കെ വെറുതെ പറഞ്ഞു പറഞ്ഞു കേട്ടോ, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ജന്മം ഇനിയും ബാക്കി. ഒപ്പം ഇതുപോലെ ജയരാജൻ സഖാവിനെ പോലെയുള്ള പിന്തുണക്കാരും സപ്പോർട്ടേഴ്സും ഇവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഈ പാർട്ടി നന്നാവും? എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ, ന്യായീകരിച്ചുകൊള്ളൂ, എന്തിനേയും ന്യായീകരിച്ചുകൊള്ളൂ. എന്തിനേയും ന്യായീകരിക്കാനുള്ള ആ കഴിവും ആ ഒരു കാര്യശേഷിയും ഒക്കെ നിങ്ങൾക്ക് തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ജയരാജൻ സഖാവിന് ഒരു വലിയ ലാൽസലാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.